ഇനി ഒരു വാപ്പ് പ്രോഗ്രാമിംഗ് മോഡലിൽ എന്തൊക്കെയാണ് എന്തൊക്കെ കമ്പോണന്റ്സ് ഉള്ളതെന്ന് നോക്കാം. വാപ്പ് ഡിവൈസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സസ് വാപ്പ് ആപ്ലിക്കേഷൻസ് ആൻഡ് കണ്ടന്റ്. ഇറ്റ് മൈറ്റ് ബി എ പി ഡി എ, ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, അങ്ങനെ ഏതെങ്കിലും ഒരു മൊബൈൽ ഡിവൈസ് ആവാം. അപ്പോൾ ഏത് ഡിവൈസ് ഉപയോഗിച്ചാണോ നമ്മൾ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നത്, ഒരു വയർലെസ് എൻവയോൺമെന്റിൽ നിന്ന് ആപ്ലിക്കേഷനെ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാപ്പ് ആപ്ലിക്കേഷനെ ആക്സസ് ചെയ്യുന്നത്, ആ ഡിവൈസിനെയാണ് നമ്മൾ വാപ്പ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ദെൻ വാപ്പ് ക്ലയന്റ്, എൻറ്റിറ്റി ദാറ്റ് റിസീവ്സ് കണ്ടന്റ് ഫ്രം ഇന്റർനെറ്റ് വയർ എ വാപ്പ് ഗേറ്റ്വേ. ദിസ് ഇസ് യൂഷ്വലി ദ വാഡ് വാപ്പ് ബ്രൗസർ. വാഡ് അല്ല, വാപ്പ് ആണ്, വാപ്പ് ബ്രൗസർ. വാപ്പ് ക്ലയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രൗസർ, നമ്മുടെ മൊബൈൽ ഡിവൈസിലുള്ള മൈക്രോ ബ്രൗസറിനെയാണ് നമ്മൾ വാപ്പ് ക്ലയന്റ് എന്ന് പറയുന്നത്. ആ ക്ലയന്റ് ആണല്ലോ ഗേറ്റ്വേയിൽ നിന്ന് കണ്ടന്റിനെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ്വേയിൽ നിന്ന് കണ്ടന്റിനെ റിസീവ് ചെയ്ത് അത് യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു എൻറ്റിറ്റിനെയാണ് നമ്മൾ വാപ്പ് ക്ലയന്റ് എന്ന് പറയുന്നത്. അടുത്തത് വാപ്പ് കണ്ടന്റ് അല്ലെങ്കിൽ ഒറിജിൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെർവർ. എലമെന്റ് ഇൻ ദ നെറ്റ്വർക്ക് വെയർ ദ ഇൻഫർമേഷൻ ഓർ വെബ് ഓർ വാപ്പ് ആപ്ലിക്കേഷൻ റെസൈഡ്സ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷന് എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കണ്ടന്റ് എവിടെയാണോ ഉള്ളത്, വെബ് സെർവർ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കണ്ടന്റ് എവിടെയാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഒറിജിൻ സെർവർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ഇനി അടുത്തത് എ വാപ്പ് പ്രോക്സി. അടുത്തത് വാപ്പ് പ്രോക്സി, ഇറ്റ് ആക്ട് ആസ് എ ക്ലയന്റ് ആൻഡ് ആസ് എ സെർവർ ഇൻ ദ നെറ്റ്വർക്ക്. അതായത് നമ്മുടെ ക്ലയന്റിനും സെർവറിനും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ, ഒരു ഇന്റർഫേസ് ആണ്, ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ഓപ്പറേറ്റേഴ്സ് നെറ്റ്വർക്ക് ആൻഡ് ദ വെബ് സെർവർ. അതാണ് പ്രോക്സി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളിവിടെ പ്രോക്സി ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം രണ്ട് തരത്തിലുള്ള എൻവയോൺമെന്റിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രോക്സി വേണം. ദെൻ ആ പ്രോക്സിയിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രോട്ടോകോൾ ഗേറ്റ്വേ, കണ്ടന്റ് എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ്. എന്താണ് പ്രോട്ടോകോൾ ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ റിക്വസ്റ്റ് ഫ്രം ദ വാപ്പ് പ്രോട്ടോകോൾ സ്റ്റാക്ക് ടു WWW പ്രോട്ടോകോൾ സ്റ്റാക്ക്. പ്രൊവൈഡ്സ് ആക്സസ് ടു വയർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്. അപ്പോൾ ഒരു പ്രോക്സി, ഒരു വാപ്പ് പ്രോക്സി കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്? ഇറ്റ് അലൗസ് ദ കണ്ടന്റ് ആൻഡ് ആപ്ലിക്കേഷൻ ടു ബി ഹോസ്റ്റഡ് ഓൺ എ സ്റ്റാൻഡേർഡ് WWW സെർവർ ആൻഡ് developed using the proven technologies, the proven WWW technologies like CGI, etc. Then, എന്താണ് പ്രോട്ടോകോൾ ഗേറ്റ്വേ ചെയ്യുന്നത്? ക്ലയന്റിൽ നിന്ന് വരുന്ന, ഒരു വാപ്പ് ഡിവൈസിൽ നിന്ന് വരുന്ന റിക്വസ്റ്റസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അല്ലാത്ത ഒരു സിസ്റ്റത്തിൽ നിന്ന്, സാധാരണ രീതിയിൽ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് മോഡൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരു റിക്വസ്റ്റ് എങ്ങനെയാണോ ആ രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അത് സെർവറിലേക്ക് അയക്കുക. അപ്പൊ ആ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് ഗേറ്റ്വേ ആണ്. ഇറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറി എലമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, വയർലെസ് ആൻഡ് വയർഡ് നെറ്റ്വർക്ക്. ഇറ്റ് റിസീവ്സ് ദ റിക്വസ്റ്റ് ഫ്രം ദ ക്ലയന്റ്സ് ഡയറക്ട്ലി. ക്ലയന്റ് ആർക്കാണ് റിക്വസ്റ്റ് അയക്കുന്നത്? ഗേറ്റ്വേക്കാണ്. ഇറ്റ് റിസീവ്സ് ദ റിക്വസ്റ്റ് ഡയറക്ട്ലി ഫ്രം ദ ക്ലയന്റ്സ് ആസ് ഇറ്റ് ഈസ് ആക്ച്വലി വെയർ ദ ഒറിജിൻ സെർവർ ദാറ്റ് ക്ലയന്റ് വോണ്ട് ടു റിസീവ് ഇൻഫർമേഷൻ ഫ്രം. ക്ലയന്റ് ആക്ച്വലി ഏത് സെർവറിൽ നിന്നാണോ റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് നേരിട്ട് അയക്കുന്നത് പോലെ, ആ സെർവറിലേക്ക് നേരിട്ട് ഒരു റിക്വസ്റ്റ് അയക്കുന്നത് പോലെ തന്നെയാണ് ഈ ഗേറ്റ്വേയിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നത്. ക്ലയന്റ്സ് ആർ യൂഷ്വലി അൺഅവെയർ ദാറ്റ് ദേ ആർ സ്പീക്കിംഗ് ടു ദ ഗേറ്റ്വേ. അത് ഗേറ്റ്വേയിലേക്കാന്ന് അറിഞ്ഞുകൊണ്ടല്ല, സെർവറിലേക്ക്, അവർ റെസ്പോൺസ് പ്രതീക്ഷിക്കുന്ന ആ ഒരു സെർവറിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്ലയന്റ്സ് ഗേറ്റ്വേയിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നത്. ദെൻ ഗേറ്റ്വേ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സെർവറിലേക്ക് സെൻഡ് ചെയ്യും. ദെൻ കണ്ടന്റ് എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ്, ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് വാപ്പ് കണ്ടന്റ് ഇൻ ടു കോമ്പാക്ട് എൻകോഡർ ഫോർമാറ്റ്സ് ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ഡാറ്റ ഓവർ ദ നെറ്റ്വർക്ക്. നമുക്കറിയാം നമ്മുടെ വയർലെസ് എൻവയോൺമെന്റിൽ ഒത്തിരി കൺസ്ട്രെയിൻസ് ഉണ്ട്. ഡാറ്റ സൈസ് ഷുഡ് ബി ലെസ് ആയിരിക്കണം. അപ്പൊ വാപ്പ് കണ്ടന്റിനെ കോമ്പാക്ട് ആയിട്ട് എൻകോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്നത് എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. The proxy allows content and application to be hosted on
standard WWW server and developed using proven WWW technologies such as CGI scripting. Then endana gateway, intermediary element used to connect two different types of network. It receives requests directly from the clients, as it is actually where the origin server that clients want to receive information from. The clients are usually unaware that they are speaking to the gateway. Then it builds caches and ensure security. അതായത് വയർലെസ് എൻവയോൺമെന്റിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഡിസ്കണക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ക്യാഷസ് ബിൽഡ് ചെയ്തിരിക്കണം. ആ ക്യാഷസ് ബിൽഡ് ചെയ്തതും ഗേറ്റ്വേ ആയിരിക്കും. അതായത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡിസ്കണക്ഷൻസ് സംഭവിക്കുന്ന സിറ്റുവേഷനിൽ ക്യാഷസ് ബിൽഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ക്യാഷസ് ബിൽഡ് ചെയ്ത് വെക്കുന്നത് ഗേറ്റ്വേയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതും ഗേറ്റ്വേ ആണ്. ദെൻ വെബ് ബ്രൗസർ, എ സോഫ്റ്റ്വെയർ ഓൺ ദ വെബ് ഡിവൈസ് ദാറ്റ് ഇന്റർപ്രറ്റ്സ് ദ വെബ് കണ്ടന്റ് ഫ്രം ദ ഇന്റർനെറ്റ് ആൻഡ് ഡിസൈഡ്സ് ഹൗ ടു ഡിസ്പ്ലേ ഇറ്റ് ഓൺ വെബ് ഡിവൈസ്. അതായത് ഒരു വെബ് ഡിവൈസിൽ ഒരു മൈക്രോ ബ്രൗസർ ഉണ്ടാവും. ആ മൈക്രോ ബ്രൗസർ ആണ് വരുന്ന കണ്ടന്റിനെ, റെസ്പോൺസ് ആയിട്ട് കിട്ടുന്ന കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈസ്, പലതരത്തിലുള്ള ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ആ ഡിവൈസിൽ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ അത് ഡിസൈഡ് ചെയ്യുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതും ഈ ബ്രൗസർ ആയിരിക്കും, വെബ് ബ്രൗസർ ആയിരിക്കും. അടുത്തത്, വെബ് യൂട്ടിലൈസസ് ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് സച്ച് ആസ് XML, UDP ആൻഡ് IP. XML ഉം UDP IP ഒക്കെ തന്നെയാണ് വാപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ UDP പോലെ തന്നെ WDP ഉണ്ട്, വയർലെസ് എൻവയോൺമെന്റിൽ സ്യൂട്ടബിൾ ആവാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഓൺ ദ ടോപ്പിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെനി ഓഫ് ദി പ്രോട്ടോകോൾസ് ആർ ബേസ്ഡ് ഓൺ ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് സച്ച് ആസ് HTTP ആൻഡ് TLS, ബട്ട് ഹാവ് ബീൻ ഒപ്റ്റിമൈസ്ഡ് ഫോർ യുണീക് കൺസ്ട്രെയിൻസ് ഓഫ് വയർലെസ് എൻവയോൺമെന്റ്. യുണീക് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ലോ ബാൻഡ് വിഡ്ത്, ഹൈ ലേറ്റൻസി ആൻഡ് ലെസ് കണക്ഷൻ സ്റ്റെബിലിറ്റി. മുമ്പേ പറഞ്ഞ പോലെ ഫ്രീക്വന്റ് ഡിസ്കണക്ഷൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. സോ ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് സച്ച് ആസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML, HTTP, TLS ആൻഡ് TCP ആർ ഇൻഎഫിഷ്യന്റ് ഓവർ മൊബൈൽ നെറ്റ്വർക്ക്, റിക്വയറിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ ടു ബി സെൻഡ്. ദ സ്റ്റാൻഡേർഡ് HTML കണ്ടന്റ് കനോട്ട് ബി എഫക്റ്റീവ്ലി ഡിസ്പ്ലേഡ് ഓൺ ദ സ്മോൾ സൈസ് screens of pocket sized mobile phones and pages. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ ഇന്റർനെറ്റിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് HTML ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം HTML കണ്ടന്റിന്റെ അത് വളരെ ലാർജ് ആണ്, ഡാറ്റ ഒത്തിരി ഡാറ്റ ഉണ്ടാവും. അപ്പൊ അതൊന്നും ആ അത്രയും ഡാറ്റയൊന്നും ഒരു സ്മോൾ സ്ക്രീനുള്ള മൊബൈൽ ഫോൺസിലോ അല്ലെങ്കിൽ പേജസിലോ ഒന്നും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് പകരമാണ് WML യൂസ് ചെയ്യുന്നത്. ദെൻ HTTP, TLS ഇതൊക്കെ ഒരു വയർഡ് എൻവയോൺമെന്റിൽ, ഒരു വയർലെസ് എൻവയോൺമെന്റിൽ ഇനെഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്സിൽ അത് ഇനെഫിഷ്യന്റ് ആണ്. അപ്പം XML, UDP, IP ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. UDPയുടെ മുകളിലാണ് WDP ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. WDP വാപ്പിലെ ഒരു പ്രോട്ടോകോൾ ആണ്. അപ്പൊ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് UDPയുടെ മുകളിലാണ്. ആൻഡ് സ്റ്റിൽ ഇറ്റ് യൂസസ് XML. XML ഒരു സബ്സെറ്റ് ആണ് WML. WML ആണ് HTML പകരം ഇവിടെ യൂസ് ചെയ്യുന്നത്, വെബ് കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ HTTP, TLS ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുകയാണ്, മറ്റൊരു രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് പുതിയൊരു പ്രോട്ടോകോൾ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ WML ആൻഡ് WML സ്ക്രിപ്റ്റ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെബ് കണ്ടന്റ്. അപ്പം HTML യൂസ് ചെയ്തിട്ട് കണ്ടന്റ് പ്രിന്റ് ചെയ്യുന്നില്ലേ സാധാരണ രീതിയിൽ, സാധാരണ പ്രോഗ്രാമിംഗ് മോഡൽ. അതുപോലെ തന്നെ WML ആണ് വെബ് മോഡൽ, വെബ് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നത്. WML സ്ക്രിപ്റ്റ്, ജാവാ സ്ക്രിപ്റ്റ് പോലെ തന്നെ WML സ്ക്രിപ്റ്റ് ആണ് വെബിൽ യൂസ് ചെയ്യുന്നത്. ദേ മേക്ക് ഒപ്റ്റിമം യൂസ് ഓഫ് സ്മോൾ ഡിസ്പ്ലേസ് ആൻഡ് നാവിഗേഷൻ മേ ബി പെർഫോംഡ് വിത്ത് വൺ ഹാൻഡ്. വെബ് കണ്ടന്റ് ഈസ് സ്കെയിലബിൾ ഫ്രം എ 2-line ടെക്സ്റ്റ് ഡിസ്പ്ലേ ഓൺ എ ബേസിക് ഡിവൈസ് ടു എ ഫുൾ ഗ്രാഫിക് സ്ക്രീൻ ഓൺ ദ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. അപ്പം പറഞ്ഞത് ഇതാണ്, UDP, XML, IP ഒക്കെ തന്നെ വാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. UDPയുടെ ഓൺ ദ ടോപ്പിലാണ് നമ്മൾ WDP ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വാപ്പിലെ ഒരു പ്രോട്ടോകോൾ ആണ് WDP.
അതായത് ഡാറ്റാഗ്രാം സെൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. യു ഡി പി എന്തിനാണോ നമ്മൾ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഡബ്ല്യു ഡി പി. ബട്ട് ഈ യു ഡി പിയുടെ ഓൺ ദ ടോപ്പിലാണ് ഡബ്ല്യു ഡി പി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ് എം എല്ലും എക്സ് എം എല്ലിന്റെ കൺസെപ്റ്റും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എക്സ് എം എല്ലിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ഡബ്ല്യു എം എല്ലാണ് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐ പി യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എച്ച് ടി എം എല്ലും എച്ച് ടി ടി പി ഇതൊക്കെ ഇനഫിഷ്യന്റ് ആണ്. അതിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് മറ്റൊരു രൂപത്തിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.